ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും ടെക്നോ മലയാളം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, എന്നോട് ധാരാളം സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ Paytm KYC കംപ്ലീറ്റ് ചെയ്യുക, ഇനി മുതൽ Paytm KYC കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ധാരാളം സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിന് മറുപടിയുമായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ നമ്മൾ വന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു Paytm KYC ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാനലിൽ. അപ്പോൾ അത് മുഖേന ധാരാളം ആൾക്കാർ KYC കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷമാണ് അവർ Paytm KYC അവർ നിർത്തലാക്കിയത്, അതിൻ്റെ KYC അവർ നിർത്തലാക്കി. അപ്പോൾ അതിനുശേഷം പുതിയൊരു അപ്ഡേറ്റ് പ്രകാരം KYC അവർ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു KYC ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെ നമുക്ക് Paytm KYC വെരിഫൈ ചെയ്യാമെന്ന് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ Paytm ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. നിങ്ങൾ Paytm ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് Paytm ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പാസ്ബുക്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പാസ്ബുക്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദാ ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾ കാണാൻ സാധിക്കുക. ഒരു ഇമ്പോർട്ടൻ്റ് നോട്ടീസ് വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെ ഇതിന് പകരം നിങ്ങൾക്ക് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആധാർ അവർ ഒഴിവാക്കിയിട്ടുണ്ട്, ആധാർ കാർഡ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു 5 ഡോക്യുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് Paytm KYC ചെയ്യാൻ സാധിക്കുക. പാൻ കാർഡ്, പാസ്പോർട്ട്, വോട്ടർ ഐ ഡി, ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ തന്നെ ഗവൺമെൻറ് അപ്രൂവ്ഡ് ജോബ് കാർഡ്സ്. ഓക്കെ, ഈ ഒരു 5-6 ഡോക്യുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് Paytm KYC ചെയ്യാൻ സാധിക്കുക. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഇതിലേതെങ്കിലും ഒന്നും ഉണ്ടാവുമല്ലോ, പാൻ കാർഡ്, വോട്ടർ ഐ ഡി, ഡ്രൈവിംഗ് ലൈസൻസ്, ഇതിൽ മൂന്നിലേതെങ്കിലും ഒന്നും ഉണ്ടാവും, മറ്റത് പാസ്പോർട്ടും ജോബ് കാർഡൊക്കെ എല്ലായിടത്തും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ള വെച്ചാൽ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളോട് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിലുള്ള നിങ്ങളുടെ നെയിം ചോദിക്കും. നിങ്ങളുടെ നെയിം എന്ത് ചെയ്യുക, തെറ്റാതെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫുൾ KYC ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ അതുപോലെ തന്നെ പക്ക ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ഡോക്യുമെൻറ്റും സെലക്ട് ചെയ്തായാലും പാൻ കാർഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ പാൻ കാർഡിൻ്റെ നെയിം സെലക്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം പാൻ കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇതുപോലെ മെത്തേഡ് അടിക്കുക. ശേഷം അടിയിൽ കൺഫേം നിന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ കൺഫേം ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ KYC നിങ്ങൾക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാൻ എൻ്റെ KYC കംപ്ലീറ്റ് ചെയ്ത ഒരു Paytm ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു Paytm അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു മെത്തേഡ് പോകാൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ചിട്ട് KYC കംപ്ലീറ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എൻ്റെ പാസ്ബുക്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും Paytm KYC ഇവിടെ കംപ്ലീറ്റ് ചെയ്തായിട്ടും കാണാൻ സാധിക്കും. അക്കൗണ്ട് കാണിക്കുന്നുണ്ട്, എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ കാണാൻ സാധിക്കും. അതിനുശേഷം ചെയ്തതാണ് ഈ ട്രാൻസാക്ഷൻ മുഴുവൻ Paytm KYC അത് മുഖേന കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് സേവിങ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആ ഒരു കഴിഞ്ഞ Paytm KYC കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ബാങ്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു സേവിങ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്, Paytm ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഇതിന് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. കാരണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, താഴെ ബാങ്ക് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ കാണിക്കും, ഇന്ത്യാസ് മോസ്റ്റ് സിൻസിയർ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കത് കാണിക്കും. നിങ്ങളിവിടെ ചെക്ക് അക്കൗണ്ട് ഓപ്പൺ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു 4-അക്ക പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയും. നിങ്ങൾ 4-അക്ക പാസ്വേഡ് സെറ്റ് ചെയ്യുക. ശേഷം നോമിനി ഡീറ്റെയിൽസ് ചോദിക്കും. നോമിനി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാലശേഷം വേറെ ആർക്കെങ്കിലും Paytm ഉപയോഗിക്കണോ, ഇത് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാൻ വല്ലാന്നുണ്ടെങ്കിൽ നോക്ക് കൊടുക്കാം. ഞാൻ അത് രണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെ കാണിക്കുന്നതാണ് KYC പെൻഡിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. ഇതിന് ഫുൾ KYC ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു സേവിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമുക്കുള്ള ഖേദകരമായിട്ടുള്ള വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നമുക്ക് ഈ ഒരു ഫുൾ KYC ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇതുവരെ ഈ ഒരു അപ്ഡേറ്റിൽ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഇന്നലെയും റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ചെറിയൊരു പ്രശ്നം, ഒരു പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കേരളത്തിൽ ഫുൾ KYC ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ. ഫുൾ KYC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഡാറ്റയാണ് നമ്മൾ ഈ Paytm കൊടുത്തത്, ആ ഡാറ്റയുമായിട്ട് അല്ലെ ആ ഡോക്യുമെൻറ്റുമായിട്ട് അവരുടെ KYC സെൻ്ററിൽ പോയിട്ട് നമ്മൾ തമ്പൊക്കെ കൊടുത്തിട്ട് അല്ലെ ഫിംഗർ പ്രിൻ്റൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അവർ ചെയ്ത് കൊടു അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിലൊരു ബാങ്ക് അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. KYC പെൻഡിംഗ് എന്നുള്ള ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരുടെ വെബ്സൈറ്റിലോട്ട് പോകും. ഇവിടെ നിന്ന് കാണാൻ സാധിക്കും സെലക്ട് സ്റ്റേറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. KYC പോയിന്റ് എവിടെയാണുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെലക്ട് സ്റ്റേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ എല്ലാ സ്റ്റേറ്റും ഉണ്ടാകും, പക്ഷേ കേരള എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ കേരളത്തിൽ ആ ഒരു ഓപ്ഷൻ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ, അതിന് താഴെയായിട്ട്
അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, KYC ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് KYC ഇനി മുതൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് റിസീവ് ചെയ്യാൻ സാധിക്കും, മണി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും, ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കും, എല്ലാം നിങ്ങൾക്ക് ഈ ഒരു മിനി KYC ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഒരു KYCയുടെ എന്താ പറയുക, വാലിഡിറ്റി എന്ന് പറയുന്നത് 1 ഇയറാണ്. ഈ ഒരു 1 ഇയറിനുള്ളിൽ നിങ്ങൾ ഫുൾ KYC ചെയ്യണം എന്നുള്ളതാണ് PayTM പറയുന്നത്. അതിനു മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ കേരളത്തിൽ PayTM KYC ഫുൾ KYC വരുമെന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിന്റെ കൂട്ടുകാരോട്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, സീ യു ലേറ്റർ. We'll be right back.